കുക്കസ് മീഡിയ ആപ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണ് നിർത്തുക, അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് നിർത്തുമ്പോൾ, അങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് നിർത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ബ്രസ്റ്റിൽ കല്ലിപ്പ്, വേദന, അതുപോലെ തന്നെ ചിലർക്ക് അത് കൂടിയിട്ട് പനിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു എളുപ്പ വഴിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്കുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴാണ് നിർത്തേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ എങ്ങനെയാണ് നിർത്തേണ്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പാല് പറ്റുന്നില്ലെങ്കിൽ, പാല് കെട്ടിക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതാണ് വേദന. അതുപോലെ തന്നെ ഈ പാല് കെട്ടിക്കിടന്നിട്ട് നമുക്കവിടെ കല്ല് പോലെയാവുക, കല്ലിപ്പ്, വേദന, നല്ല വേദന ഉണ്ടായിരിക്കും. പിന്നെ ചിലർക്കത് കൂടിയിട്ട് പനിയും ഒക്കെ വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ അത് ഹോസ്പിറ്റലൊക്കെ പോയിട്ടൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ പാല് കൂടി നിർത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ പാല് വറ്റി പോകാനായിട്ടും ഉള്ള എന്തെങ്കിലും കാര്യങ്ങളെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യണം. കുഞ്ഞു കൂടി നിർത്തിയിട്ട് നമ്മൾ പാല് വറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ആ സമയമാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ പാല് കൂടി നിർത്തി കുഞ്ഞ് ചോദിക്കാതെ വരെ മൂന്ന് ദിവസം കൂടി, രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഈ പാല് മുഴുവൻ കെട്ടിക്കിടന്നിട്ട് നമുക്കവിടെ കല്ല് പോലെയാവും. പിന്നെ ഭയങ്കര വേദനയാവും, നമുക്ക് ആ വേദന എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ ചില ചില പാല് വറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ കുറേ പേര് ചെയ്യുന്നുണ്ട് മുല്ലപ്പൂ അരച്ച് തേക്കുക, അതുപോലെ തന്നെ പിച്ചകപ്പൂവ്, പിച്ചകപ്പൂ അരച്ച് ബ്രസ്റ്റിൽ വെച്ചിട്ട് ഭ്രാതരിക്കുക, അതുപോലെ തന്നെ മുല്ലപ്പൂ അരച്ച് തേക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ക്യാബേജ്. ക്യാബേജിൻ്റെ ലീഫ് നമുക്കറിയാം, നമ്മുടെ ക്യാബേജിൻ്റെ ലീഫ് വട്ടത്തിലുള്ള വലിയ വലിയ ഇലകളാണ്. അപ്പോൾ ഈ ഇലകൾ ഓരോ ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ലീഫിനെ നമ്മൾ നന്നായി വാഷ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ക്യാബേജിൻ്റെ ഇല യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നന്നായി വാഷ് ചെയ്യണം. നന്നായി വാഷ് ചെയ്തിട്ട് അതിനെ തണുപ്പിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക ക്യാബേജ്. എന്നിട്ട് നന്നായി ഓരോ ഇല രണ്ടില എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് നമ്മൾ ബ്രസ്റ്റിൽ വെക്കുക. കാരണം ഈ ക്യാബേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് കിട്ടുന്നതൊന്നല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് വിഷമടിച്ചിട്ടൊക്കെയാണ് പ്രത്യേകിച്ച് ഈ ക്യാബേജൊക്കെ വരുന്നത്, ഒരുപാട് വിഷമടിച്ചിട്ടാണ്. അപ്പോൾ ഈ ക്യാബേജൊക്കെ നമ്മൾ നമ്മുടെ ബ്രസ്റ്റിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ആ വിഷാംശം ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാബേജ് നന്നായി വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്ക് ഈ മുല്ലപ്പൂവും പിച്ചകപ്പൂ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുല്ലപ്പൂ ഒക്കെ ഓരോ സീസൺസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് അതൊന്നും ഇപ്പോൾ കിട്ടാനായിട്ട് ഇപ്പോൾ എന്നല്ല, അത് ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അല്ല, ക്യാബേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനമാണ്. എപ്പോൾ കടയിൽ പോലും നമുക്ക് ക്യാബേജ് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് എനിക്കും തോന്നിയത് ക്യാബേജാണ്. കാരണം ഞാൻ യൂസ് ചെയ്തത് ക്യാബേജ് ആയിരുന്നു. പക്ഷെ ഞാൻ എനിക്കിത് ചെയ്യുന്നതിന് മുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല ഇതിന് ഇത്രയും എഫക്റ്റ് ഉണ്ടെന്ന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് കണ്ടിട്ട്. കാരണം പെട്ടെന്നായിരുന്നു എനിക്ക് വേദനയോ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്നാണോ പാല് കൂടി നിർത്താം എന്ന് വിചാരിച്ച അന്ന് രാവിലെ തൊട്ട് തന്നെ ഞാനിത് ക്യാബേജിൻ്റെ ഇലയും വെച്ചിരുന്നു. ക്യാബേജിൻ്റെ ഇല വെച്ച് അതുകൊണ്ട് എനിക്ക് പെയിനേ ഉണ്ടായിട്ടില്ല. ഒരു രാത്രി ആയപ്പോൾ ചെറുതായിട്ടൊരു ഫസ്റ്റ് ഡേ രാത്രി ആയപ്പോൾ ചെറുതായിട്ടൊരു വേദന പോലെ ഒരു സൈഡിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അത് എന്താ പറയുക, പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഫുൾ മാറി. എനിക്ക് വേദനയോ കല്ലിപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാല് കെട്ടിക്കിടക്കുമ്പോൾ കുറേ പേര് പറയും പിഴിഞ്ഞ് കളയാനായിട്ട്. പക്ഷെ പിഴിഞ്ഞ് കളയരുത്. നമ്മൾ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്കത് പിഴിഞ്ഞ് കളയാം. അപ്പോൾ നമുക്ക് പാല് പിഴിഞ്ഞ് കളയും തോറും വീണ്ടും വീണ്ടും പാല് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പാല് കൂടി നിർത്താനായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ പാല് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് പാല് കുടിക്കുന്ന പോലെയാണ്. പാല് പോയിക്കൊണ്ടിരിക്കും തോറും ബ്രെയിൻ വിചാരിക്കുന്നത് കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പാൽ ഒരു കാരണവശാലും പാല് കൂടി നിർത്തുന്ന സമയത്ത് പാല് കെട്ടിക്കിടന്ന് നമുക്ക് വേദന എടുത്താൽ നമ്മളത് ഞെക്കി കളയരുത്. നമ്മൾ എങ്ങനെ ക്യാബേജ് ഇല തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ പാല് വറ്റാനായിട്ട് ചിലപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് വേദന ഒന്നും ഉണ്ടാവില്ല. 3 ദിവസമൊക്കെ വെക്കുമ്പോഴേക്കും നമ്മുടെ വേദന പാലിൻ്റെ അളവൊക്കെ നന്നായി കുറയും. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് സൈസ് പെട്ടെന്ന് ചെറുതായതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റ് തൂങ്ങുക, അതുപോലെ തന്നെ സൈസ് കൂടാതൊക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം ഈ ബ്രസ്റ്റിൻ്റെ സൈസ് കുറയാനും ഈ ക്യാബേജിൻ്റെ ഇല വളരെ ഉപകാരം
ഉപകാരമാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാബേജും തള്ളി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വേദനയും ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേദനയും കല്ലിപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ പാല് പിഴിഞ്ഞ് കളയാതിരിക്കാം. പിന്നെ നമ്മൾ കുഞ്ഞിന് കൊടുക്കാതിരിക്കുക, കുഞ്ഞിനും കൊടുക്കാതിരിക്കുക, പാല് പിഴിഞ്ഞ് കളയാതിരിക്കുക, കാബേജും തള്ളി യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ വേദന കല്ലിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആറ് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ അത് കാബേജിൻ്റെ എല്ലാം മാറ്റി പുതിയത് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ വെക്കാം. നിങ്ങൾക്ക് ഫുൾ ടൈം വെക്കാം, പകല് മാത്രമല്ല രാത്രി ഉറങ്ങുമ്പോഴും എപ്പോഴും വെക്കാം. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം വെക്കുക, ഒരു കുഴപ്പമില്ല അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പാല് വറ്റും, വേദന ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാബേജിൻ്റെ എല്ലാം വെച്ചിട്ടും ഉപകാരമില്ലെങ്കിലും, പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, 100% ഉറപ്പാണ് അങ്ങനെ ഉണ്ടാവില്ല എന്ന്. എന്നാൽ അപൂർവ്വ മാർക്കെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണ്, നമുക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായി, നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, വേഗം ഡോക്ടറെ അടുത്ത് പോവാം. അപ്പോൾ നമുക്കൊരു ടാബ്ലറ്റ് ഉണ്ട്, പാല് വറ്റാനായിട്ടൊരു ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടാബ്ലറ്റ് വാങ്ങി കഴിക്കുക. ഒട്ടുമിക്ക ഡോക്ടേഴ്സ് ആദ്യം നമുക്കത് തരില്ല, നമ്മളത് നമുക്കിങ്ങനെ വേദനയെ സഹിക്കാൻ പറ്റാണ്ടായിട്ട് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് ആ ടാബ്ലറ്റ് തരുള്ളൂ. അപ്പോൾ ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്ക് പാല് വറ്റിക്കോളും. അപ്പോൾ അവസാനത്തെ വഴിയാണ് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആരും അത് പോയി ചോദിക്കേണ്ട, ഡോക്ടറെ അടുത്ത് പോയിട്ട് ടാബ്ലറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഈ കാബേജിൻ്റെ എല്ലാം വെച്ച് നോക്കുക. ഇനി മുല്ലപ്പൊക്കെ കിട്ടുന്നവർ അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാബേജിൻ്റെ എല്ലാം എന്തായാലും നല്ല 100% ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.